ഇന്നലെ കണ്ണൂരിലുണ്ടായ സംഭവത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് മലയാളികളും കേരളവും. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചതെന്ന് അറിയാതെയാണ് മലയാളികൾ ചുറ്റും തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇങ്ങനെ കാറുകൾ കത്തിനശിക്കുന്നതിന്റെ പേരിൽ തന്നെയാണ്. ഇതാദ്യമായി ഒരിടത്തുണ്ടായ സംഭവമല്ല, പലയിടത്തായി നടന്ന സംഭവം തന്നെയാണ്. കണ്ണൂരിലെ ഈ പ്രശ്നം എങ്ങനെയുണ്ടായി, ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറം എന്താണ് ശരിക്കുമുള്ള പ്രശ്നമെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പലയിടവും. ഷോർട്ട് സർക്യൂട്ട് കാരണമാണെങ്കിൽ പുറകിലത്തെ വാതിൽ എങ്ങനെ തുറന്നുവെന്നും മുൻപത്തെ വാതിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്നുമൊക്കെയുള്ള ചർച്ചകളും ഇതോടം തന്നെ പുരോഗമിക്കുന്നു. ഫ്രണ്ടിലെ ഡ്രൈവറിന്റെ സീറ്റിന്റെ അവിടെയാണ് ആദ്യം തീ പിടിച്ചത്. തീ പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ബാക്കിലത്തെ ഡോറ് തുറന്നു. തുറന്ന് ബാക്കിലുള്ളവരെ പുറത്തിറക്കി. ഇടതുവശത്തെ ഭാര്യയെ പുറത്തിറക്കാൻ പ്രജിത്ത് നോക്കിയെങ്കിലും അതിന് സാധ്യമായില്ല. ലോക്കായിപ്പോയി, ഡോർ ജാമായിപ്പോയി. ഇതിന് പിന്നാലെ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കണ്ടുനിന്നവരാണ്. വലിയൊരു പിഴവാണ് കണ്ണൂരിൽ ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത്. കാർ കത്തിയുണ്ടായ അപകടത്തിൽ ശരിക്കും പൊലിഞ്ഞത് മൂന്ന് ജീവനുകളാണ്. പ്രസവവേദന തുടങ്ങിയ ഋഷിയെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ പോയ വഴിയിലാണ് കാറ് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണം സംഭവിച്ചത്. കണ്ണൂർ പ്രഭാ ജംഗ്ഷനിൽ വിട്ടപ്പോൾ തന്നെ കാറിൽ നിന്നും വയറ് കത്തിയതുപോലെയുള്ള മണം ഉയരുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഓഫീസിന് സമീപം വീഴുമ്പോഴേക്കും അത് ചെറിയ പുകയായി മാറി. ഒരു ഞൊടിക്കിടെയാണ് കാറിനെ വിഴുങ്ങി തീകോളമായി മാറിയത്. പ്രജിത്തിന്റെ മനസാന്നിധ്യം കൊണ്ട് രണ്ടിൽ കൂടുതൽ മരണങ്ങൾ ഒഴിവായെങ്കിലും ഭാര്യയുടെ സ്വന്തം ജീവനും ഹോമിക്കപ്പെട്ടു. ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു പിഴവ് എന്ന് തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ നാം നിസ്സാരം എന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങളിലായിരിക്കും വലിയ അപകടത്തിലേക്ക് വഴിതെളിക്കുന്ന സംഭവം. വാഹനത്തിലെ യാത്രക്കാരന്റെയോ ഡ്രൈവറുടെയോ അശ്രദ്ധ, കൈപ്പിഴവ്, സാങ്കേതിക തകരാർ എന്നിവ തീപിടുത്തത്തിന് കാരണമായേക്കും. ഇലക്ട്രിക്കൽ തകരാറാണ് മറ്റൊരു പ്രധാന കാരണവും. വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മാറ്റവും ഇതിന് വഴിയൊരുക്കും. പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണമായി തന്നെ ഷോർട്ട് സർക്യൂട്ട് മാറുന്നു. ഇതിന് കാര്യമെന്ന് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്നും ഇതിന് പിന്നാലെ ഒരുപാട് നിഗൂഢതകളുണ്ടെന്നും പറയുന്നു. ചിലപ്പോൾ നാം നിസ്സാരമെന്ന് കരുതും, വാഹനത്തിലെ യാത്രക്കാരന്റെ പിഴവെന്ന് കരുതും. പക്ഷേ അത് നമ്മളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് തന്നെയാണ് കണ്ണൂരിലും സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ടിന് മുൻപ് ഫ്യൂസ് എരിഞ്ഞമരും. സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞമർന്നതിന്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പക്ഷേ ഇതിന് ശ്രമിച്ചില്ല. ഇതാണ് വൺ തീയായി മാറിയത്. ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്നും പ്ലാസ്റ്റിക്കോ റബ്ബറോ കത്തിയ മണം വരും. ഇത് അവഗണിക്കാതെ വാഹനം എഞ്ചിൻ ഓഫാക്കി നിർത്തി ഇറങ്ങി ദൂരെ മാറി നിന്ന് സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക. ഇത് ചെയ്യാതെ വാഹനവുമായി പോയതാണ് ദുരന്തമായത്. സീൽ പൊട്ടിയതോ കൃത്യമല്ലാത്തതോ ആയ വയറിങ്ങും ഷോർട്ട് സർക്യൂട്ടിനുമാണ് കാരണമാകുന്നത്. എഞ്ചിൻ ഓയിൽ, ഇന്ധനം എന്നിവ പോലെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം. ഫ്യുവൽ ഇഞ്ചക്ടർ, ഫ്യുവൽ പ്രഫഷർ റെഗുലേറ്റർ എന്നിവയുണ്ടാക്കുന്ന തകരാറ് മൂലം ഇന്ധനം ലീക്കാകാം. ഇത്തരത്തിൽ ചോരുന്ന ഇന്ധനം ഇഗ്നീഷൻ സോഴ്സുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കും. ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി സ്റ്റാർട്ടർ തുടങ്ങിയ സ്റ്റീരിയോ പോലുള്ള ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമായേക്കാം. എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകരുത്. വാഹനങ്ങളിൽ ഇരുന്ന് പുക വലിക്കരുത്. കൃത്യമായ മെയിന്റനൻസ് വാഹനങ്ങൾക്ക് നൽകണം. വാഹനത്തിൽ തീപിടിക്കുന്നുവെന്ന് കണ്ടാൽ ആദ്യം വാഹനം ഓഫാക്കുക. വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. ഒരിക്കലും സ്വയം തീ അണയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം വാഹനത്തിന്റെ ഘടകങ്ങളിൽ തീപിടിക്കുന്നത് മൂലം വിഷമായ വായു പ്രവഹിക്കാം. അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് എത്തിച്ചുവെന്ന് വരാമെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ